നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഇ അഹമ്മദിന്റെ മരണം മറച്ചുവെക്കാൻ വിശ്വസ്തനായ ലീഗ് നേതാവ് ബിജെപി നേതാക്കളുമായി ഒത്തുകളിച്ചു എന്നാരോപിച്ച് പാണക്കാട് ഹൈദരലി തങ്ങൾക്ക് ലീഗ് പ്രവർത്തകരുടെ തുറന്ന കത്ത്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ രഹസ്യ ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ പ്രചരിക്കുന്ന കത്ത് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. ഈ കത്തിലാണ് ഇ അഹമ്മദിന്റെ മരണം മറച്ചുവെക്കാൻ ബിജെപി നേതാക്കളുമായി തങ്ങളുടെ വിശ്വസ്തൻ ധാരണയുണ്ടാക്കിയെന്ന ഗുരുതരമായ ആരോപണമുള്ളത്. ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയുടെ എതിർചേരിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവിനെതിരെയാണ് കത്തിലെ പരാമർശങ്ങൾ. രൂക്ഷമായ വിമർശനങ്ങളാണ് കത്തിലുള്ളത്. ബിജെപി നേതാക്കളായ കേന്ദ്രമന്ത്രിമാരുമായി ചേർന്ന് ലീഗ് നേതാവ് കച്ചവട സാമ്രാജ്യം വിപുലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം കത്തിലുണ്ട്. വരും ദിനങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇതുണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ. എല്ലാം മറിഞ്ഞുകൊണ്ട് പാർട്ടിയുടെ വിൽപ്പന വിതരണാവകാശം തങ്ങൾ ഈ വിശ്വസ്തന് പൂർണ്ണമായി കൈമാറിയെന്നും ലീഗ് പ്രവർത്തകർ പറയുന്നു. ഇങ്ങനെയാണ് കത്ത്. ബിജെപിയെ പ്രകീർത്തിച്ചതിന്റെ പേരിൽ കമറുണ്ണി സാൻവറിനെതിരെ എടുത്ത നടപടി നന്നായി. സംഖ്യഫാസിസം അതിന്റെ സ്വരൂപം പുറത്തെടുത്ത് സംഹാര താണ്ഡവമാടുമ്പോൾ ലീഗ് നിലപാട് കടുപ്പിക്കേണ്ടതു തന്നെയാണ്. എന്നാൽ ഒരു നാക്കുപിഴ എന്ന് പൊട്ടിക്കരച്ചിലൂടെ ഇട്ടുപറഞ്ഞ കമറുണ്ണിസയുടെ നടപടിക്കെതിരെ മാത്രം മതിയോ ഈ കടുത്ത നടപടി? ഫാസിസം മരണക്കിടക്കയിലും എന്ന് നാടുനീളെ നമ്മൾ കൊട്ടിഘോഷിച്ചു നടന്ന അഹമ്മദ് സാഹിബിന്റെ മരണം അങ്ങ് മറന്നിട്ടില്ലല്ലോ. അന്നത്തെ ദിവസം പാർലമെന്റിൽ വെച്ച് തന്നെ അഹമ്മദ് സാഹിബ് മരണപ്പെട്ടിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ ബജറ്റ് ദിവസമായതിനാൽ ആ മരണം അന്ന് പ്രഖ്യാപിക്കാതെ പിറ്റേ ദിവസത്തേക്ക് പ്രഖ്യാപിക്കാൻ താങ്കളുടെ ഈ പുതിയ വിശ്വസ്തനും ബിജെപി നേതൃത്വവും കൂടിയാണ് തീരുമാനിച്ചതെന്ന് അങ്ങേക്ക് അറിയാത്തതാണോ? അന്നേ ദിവസം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഗൾഫിലെ ഒരു KMCC നേതാവ് വാട്സാപ്പിൽ കൂടി ഈ വിവരം പുറത്തുവിട്ടത് താങ്കൾക്ക് ഓർമ്മയില്ലേ? ഡൽഹിയിലെ ഈ സംഭവ വികാസങ്ങളൊക്കെ അടുത്തുനിന്ന് കണ്ട ഒരാൾ എന്ന നിലയിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, അന്ന് രാത്രി 9 മണിയോടെ സംഖ്യകളുടെ മാനസപുത്രനായ താങ്കളുടെ പുത്തൻ കൂട്ടുകാരൻ ക്വാർട്ടേഴ്സിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ആ രാത്രിയിലും അഹമ്മദ് സാഹിബിന്റെ മയ്യത്തിന് മുകളിൽ ലൂക്കാസ് യന്ത്രം പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെയും ഈ പാർട്ടിയുടെ മുഴുവൻ വിൽപ്പന വിതരണാവകാശവും ഈ മഹാന് ബഹുമാനപ്പെട്ട തങ്ങൾ പതിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ അത് നിഷ്കളങ്കമായല്ല തങ്ങൾ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. ബിജെപിക്കും CPMനും കൈയയച്ച് സംഭാവന കൊടുത്തിട്ടുള്ള ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മുതലാളി നേതാവ് ലീഗിന് നൽകിയ സംഭാവനയ്ക്ക് പകരം വാങ്ങിയിരിക്കുന്നത് ഒരുപാട് പാവങ്ങളുടെ ചോരയിലും നീരിലും ത്യാഗത്തിലും പടുത്തുയർത്തപ്പെട്ട ഈ പ്രസ്ഥാനമാണ് എന്ന് കാണുമ്പോഴും അതിന് ബഹുമാനപ്പെട്ട തങ്ങൾ കാർമ്മികത്വം വഹിക്കുന്നത് കാണുമ്പോഴും ഒരു സാധാ ലീഗ് പ്രവർത്തകൻ എന്ന നിലയിൽ വേദനയുണ്ട്. ഒരു വനിതാ കേന്ദ്രമന്ത്രിയും മറ്റൊരു കേന്ദ്രമന്ത്രിയുമായുള്ള സൌഹൃദത്തിന്റെ ബലത്തിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ ഇയാൾ ശ്രമിക്കുമ്പോൾ അവിടെ പണയം വയ്ക്കുന്നത് മുസ്ലിം ലീഗ് എന്ന മഹൽ പ്രസ്ഥാനത്തെയാണ്. ഇത് അനുവദിച്ചുകൂടാ. ഇനിയും ഈ മുതലാളിക്ക് കച്ചവടം ചെയ്യാൻ ഈ പാർട്ടിയെ വിട്ടുകൊടുക്കണമോ എന്നത് തങ്ങൾ ഗൌരവമായി ആലോചിക്കണമെന്നും കത്തിൽ പറയുന്നു എന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടെ, സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.